എന്നാൽ തുക അനുവദിച്ചുകൊണ്ട് പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ ഇറക്കിയ ഉത്തരവിൽ യുവജന കമ്മീഷൻ അധ്യക്ഷയുടെ ആവശ്യപ്രകാരമാണെന്ന് വ്യക്തമാക്കുന്നു ചിന്താജെറോമിനെ രണ്ടായിരത്തി പതിനാറ് ജൂണിലാണ് യുവജന കമ്മീഷൻ അധ്യക്ഷയായി നിയമിച്ചത് മുൻപുണ്ടായിരുന്നതുപോലെ പ്രതിമാസം അമ്പതിനായിരം രൂപ അഡ്വാൻസ് ആയിട്ട് അന്ന് അനുവദിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മെയ്യിലാണ് ശമ്പളം ഒരു ലക്ഷമായി നിശ്ചയിച്ചത് ഇതിനു മുൻപുള്ള പതിനേഴ് മാസത്തെ ശമ്പള കുടിശ്ശികയായ എട്ടര ലക്ഷം രൂപയാണ് ഇപ്പോൾ അനുവദിച്ചത് എന്നാൽ ശമ്പളം നിശ്ചയിക്കണമെന്നാവശ്യപ്പെട്ടുള്ള കോൺഗ്രസ് നേതാവായ യുവജന കമ്മീഷൻ മുൻ അധ്യക്ഷൻ ആർ വി രാജേഷിന്റെ ആവശ്യം സർക്കാർ ഇതുവരെ പരിഗണിച്ചിട്ടുമില്ല സർക്കാർ എന്ന് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേപോലെയാണല്ലോ ഒരു പാർഷ്യാലിറ്റി ഇതിനകത്ത് വ്യക്തമായി ഉണ്ട് വേണം ഇക്കാര്യത്തെ മനസ്സിലാക്കാൻ വേണ്ടി വിവാദങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയുമൊന്നും സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ ചിന്താജെറോമിന് ശമ്പളക്കുടിശ്ശിക നൽകുന്നതിനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടു പോകാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചില്ല മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം